നാടോടുമ്പോൾ നടുവേ ഓടണം, കാലത്തിനനുസരിച്ച് കോലവും മാറണം. ക്രോസ് ഇടുക്കി ടീം പോസ്റ്റ് ചെയ്ത ഈ കുറിപ്പ് കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അഭിവന്ദ്യ പിതാക്കന്മാരോടാണ് ഇവരുടെ സ്നേഹം നിറഞ്ഞ അപേക്ഷ. സമകാലിക വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അവർ പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ ആശങ്കാജനകമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു. ഈ പ്രശ്നം വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം. പ്രസവാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ, അറേഞ്ച്ഡ് വിവാഹങ്ങൾ, ത്യാഗങ്ങൾ ചെയ്യാൻ യുവതി യുവാക്കളുടെ വിമുഖത ഒരു പരിധിവരെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. കൂടാതെ സാമൂഹിക സമ്മർദ്ദവും കളിയാക്കലും ദമ്പതികൾക്ക് കൂടുതൽ കുട്ടികളുള്ളതിൽ ലജ്ജ തോന്നും. ഇത് കുടുംബത്തിൻ്റെ വലിപ്പം കുറയാനും ഇടയാക്കും. മറ്റൊരു പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഊന്നൽ നൽകുന്നത്. ദമ്പതികളുടെ വിവാഹം വൈകിപ്പിക്കുന്നതിനും കുട്ടികളെ പ്രസവിക്കാതിരിക്കുന്നതിനും ഇത് ഇടയാക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും തുടർ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഒരു സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവും. സഭാ നേതൃത്വത്തിന് ഇതിൽ സുപ്രധാന പങ്ക് വഹിക്കാനുമാവും. കുടുംബത്തിനും വിശ്വാസത്തിനും മുൻഗണന നൽകാൻ ഈ സമീപനം ദമ്പതികളെ സഹായിക്കും. കുട്ടികൾ ഉണ്ടാകുന്നതിന് ചുറ്റുമുള്ള സാമൂഹിക കാഴ്ചപ്പാട് മാറ്റാനും സഭയ്ക്ക് പ്രവർത്തിക്കാനുമാവും. വലിയ കുടുംബങ്ങളെ ഒരു ഭാരമായി കാണുന്നതിന് പകരം ഒന്നിലധികം കുട്ടികളുള്ള ദമ്പതികളെ സമൂഹം ഏറ്റവും വലിയ അന്തസ്സുള്ളവരായി അംഗീകരിക്കണം. ഈ കുടുംബങ്ങൾക്ക് പിന്തുണയും അംഗീകാരവും നൽകുന്നതിലൂടെ ഇത് നേടാനുമാവും. ഉദാഹരണത്തിന്, കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള സംഭാവനകൾ അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ നൽകണം. മാത്രമല്ല, ഒരു ബാധ്യത എന്നതിലുപരി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായി കുട്ടികളുടെ പ്രാധാന്യം സഭയ്ക്ക് ഊന്നി പറയാനുമാവും. ജനിക്കുന്ന ഓരോ കുഞ്ഞു സ്വർഗത്തിൻ്റെ അതുല്യമായ പതിപ്പാണ്. സമൂഹം ഇത് ആഘോഷിക്കണം. ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ മൂല്യം കാണാൻ ദമ്പതികളെ സഭയ്ക്ക് സഹായിക്കാനുമാവും. വലിയ കുടുംബങ്ങളുടെ പ്രായോഗിക ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നൽകാൻ സഭയ്ക്ക് കഴിയണം. ദമ്പതികളെ അവരുടെ കുടുംബ വലുപ്പം പരിമിതപ്പെടുത്താൻ ഇടയാക്കിയേക്കാവുന്ന ചില സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുവാൻ ഈ പിന്തുണ സഹായിക്കും. ആത്യന്തികമായി ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ബാല്യം, കൗമാര, യുവത്വം, വാർദ്ധക്യം എന്നിവയുടെ സമതുലിതമായ അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു. കുറഞ്ഞ ജനന നിരക്കും ഉയർന്ന മരണനിരക്കും ഉള്ളതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ സമുദായം ഒരുമിക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരള കത്തോലിക്ക സമൂഹത്തിന് വരും തലമുറകൾക്ക് ശോഭനമായ ഭാവിക്കായി പ്രവർത്തിക്കുവാൻ കഴിയും.